മനസാർ സിനിമയുടെ കാര്യത്തിൽ. അപ്പൊ മനസാറിനെ ഞാൻ കൽക്കട്ടയിൽ വെച്ച് എനിക്ക് പരിചയമുണ്ടല്ലോ. പ്രിയ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ലീഡിംഗ് ലേഡി എന്നൊരു ശ്രദ്ധ വന്നപ്പം എന്നെയാണ് ആദ്യം അവിടുത്തെ കഥാകാരൻ. ഇപ്പോ വിശ്രമവും സുഖവാസമാണെന്ന് കേട്ടു, നല്ലത് തന്നെ. കുറേയധികം ഓടി ഓടി വർക്ക് ചെയ്തതല്ലേ. പണ്ട് നമ്മൾ കൽക്കട്ടയിൽ വെച്ച് ആദ്യമായിട്ട് കണ്ടത് ഓർമ്മയുണ്ടോ? കൽക്കട്ടയിൽ ഏതോ ഒരു സ്ട്രീറ്റിൽ, സ്ട്രീറ്റ് ഏതാണെന്ന് ഓർമ്മയില്ല. ഞാനെന്നൊരു നടിയെ അന്വേഷിച്ച് കൽക്കട്ടയിൽ വന്ന സമയമായിരുന്നു. ഉത്പൽദത്തിൻ്റെ ഒരു താമസമായിരുന്നു. ഞാൻ റോഡിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങി നടന്നു പോകുമ്പോൾ പുറകെ വന്നിട്ട് ഒരാൾ എന്നെ ഒരു അടിയടിച്ചു ബാക്കിൽ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എവിടെയോ കണ്ട ഒരു മുഖം, അതാണ് മാധവൻ പരിചയപ്പെടുന്നത്. ഓർമ്മയുണ്ടോ? പിന്നെ അത് കഴിഞ്ഞ് എന്തോ ഒക്കെ അല്ലേ, വിഷമേനുവിൻ്റെ വീട്ടിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ സൗമിത്ര ചാറ്റർജി വന്നിട്ട് ഞങ്ങൾ സംസാരിച്ചു. സൗമിത്ര ചാറ്റർജി പറഞ്ഞതനുസരിച്ചിട്ട് ഹീറോയിനെ അന്വേഷിച്ചിട്ട് പോയി. നമ്മൾ രണ്ടും കൂടെ അവരെ പോയി കണ്ടു. എന്നിട്ട് അവരെ പ്രിയ എന്ന് പറഞ്ഞ പടത്തിന് ബുക്ക് ചെയ്തു. ഇതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇപ്പം ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ അങ്ങനെയല്ലേ. അപ്പോൾ എല്ലാവരുമാരി എന്താ പറയുക, നിമിത്തം പോലെ തോന്നണില്ലേ കൽക്കട്ടയെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ കണ്ടത്, ഞാൻ ഈ കാമക്രോധ മോഹം അക്കൽ ധാമ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ. അങ്ങനെ മാധവൻ സിനിമ നടനാണ് എന്നെ ഒരുപാട് സഹായിക്കുന്ന കൂടെ താമസിപ്പിച്ചു സ്വന്തം വീട്ടിൽ അവിടെ ബാംഗ്ലൂരിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് മദ്രാസിലെ, പിന്നെ ഉമാ സ്റ്റുഡിയോയിൽ എന്ന് വേണ്ട നീണ്ടു നീണ്ടു പോകുന്നത്. ഇതെല്ലാം ഓർമ്മ കാണുമെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഞാൻ അത് ഞാൻ പറഞ്ഞു, ഫോണിൽ പറഞ്ഞെന്ന് തോന്നുന്നു. അന്നവിടെ അയ്യപ്പൻ കോവിലിൽ ഞാൻ പോയിരുന്നു ഹരിദ്വാറിൽ. അപ്പോൾ അവിടെ ബോധം കെട്ട് വീണ മുറിയൊക്കെ എനിക്ക് കാണിച്ചിരുന്നു അവർ. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടല്ലോ അവിടെ വൈദ്യശാലയിൽ വെച്ച് കണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഏതൊക്കെ അഭിനയിക്കുന്നു എന്ന് കേട്ട്, ഏതൊക്കെയാണ് ഡീറ്റെയിൽസ്? ഡീറ്റെയിൽഡായിട്ട് എനിക്ക് അറിയില്ല. ഇപ്പോൾ അങ്ങനെ അവിടെ കൂടിയിട്ട് വല്ലതൊക്കെ എഴുതിക്കഴിയാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ശകലമൊക്കെ ജേർണലിസം കയ്യിലുണ്ടല്ലോ. ഒരര പത്രാധിപരും കൂടെ അല്ലേ, എഴുത്തുകാരനും അല്ല. ഓട്ടോബയോഗ്രഫിയോ എന്തെങ്കിലും എഴുതുന്ന ഉദ്ദേശമുണ്ടോ? എഴുതണം കേട്ടോ. കാരണം മാധവൻ ഉറ്റുപാട്, ഞാനിപ്പോൾ എഴുതുകയാണെങ്കിലും വല്ല നാടകത്തിൻ്റെയും സിനിമയുടെയും കാര്യം മാത്രമേ ഉള്ളൂ. മാധവൻ്റെ നാടകം, സിനിമ, പിന്നെ ജേർണലിസം, അഡ്വർടൈസ്മെൻറ്റ്, ഇന്ത്യയിലെ എല്ലാ സിറ്റീസിലും പോയിട്ടുണ്ട്. അതിൽ ഒരു ഇടയ്ക്കൊരു കാര്യം വിട്ടുപോയി, ഇതിനിടയ്ക്കൊരു സന്യാസം ഉണ്ടായിരുന്നില്ലോ അല്ലേ. സ്വാമി സിനിമയാനന്ദൻ്റെ ആശ്രമത്തിൽ സന്യാസ ദീക്ഷ എടുക്കാൻ പോയിരുന്നില്ല. ഇതിലൊക്കെ ഇതിനൊക്കെ മുമ്പേ അതൊന്നും പറ്റില്ല. ദൈവം എന്തോക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ഹരിദ്വാറിൽ പോയതും സന്യസിക്കാനാണെന്നാണ് ഞാൻ കേട്ടത്. അവിടെ വയസ്സുകാലത്ത് അവിടെ താമസിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് കഴിയാം, ഹരിദ്വാറിൽ അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് പോയതാണ് ഞാൻ കേട്ടത്. ശരിയാണോ? അങ്ങനെയൊന്നും അവസാനിപ്പിക്കേണ്ട, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇനിയും ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്യൂ. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, അധികം സംസാരിച്ച് ഉപദ്രവിക്കണില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആരോഗ്യവാനായിരിക്കൂ. വല്ലപ്പോഴും ഒക്കെ വിളിക്കൂ. തിരുവനന്തപുരത്ത് വരുമ്പോൾ അറിയിക്കൂ. കാണാൻ ആഗ്രഹമുണ്ട്, സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. പ്രാർത്ഥിച്ചോളാം. താങ്ക് യു. എൻ്റെ സിനിമ മാധവൻ ചേട്ടൻ്റെ കണ്ണ് നിറഞ്ഞു. സാറേ, കാരണം അതല്ല, സാർ തന്നെ എന്നെ കൈപിടിച്ച് സിനിമയെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ താങ്കളുടെ മനസ്സിലൂടെ പോകുന്ന ആ വികാരം എനിക്ക് മനസ്സിലാകും. താങ്കളുടെ മുഖത്തും കണ്ണിലും വന്ന ആ ആശ്രുക്കളിൽ സന്തോഷമാണ്. ഒരുപക്ഷെ മത്സാറിനെ പോലൊരാൾ ഈ ഒരു ഷോയിൽ വന്ന് താങ്കളുടെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുന്ന കാര്യങ്ങൾ അതേ പച്ചപ്പോടെ താങ്കളുടെ മുമ്പിൽ പറയുമ്പോൾ, ഒരുപക്ഷെ ജീവിതത്തിലെ സായുജ്യങ്ങളിൽ ഒന്നാണത്. ഒരു കുഴപ്പമില്ല. നാൽപ്പത് വർഷം പിന്നിലേക്ക് താങ്കളുടെ മനസ്സ് പാഞ്ഞു. കൽക്കട്ട തെരുവീതിയിൽ നായികയെ തേടി നിങ്ങൾ രണ്ടുപേരും കൂടി പോയത് ഉൾപ്പെടെ മുഴുവൻ ഫ്ലാഷ് ബാക്കായിട്ട് മത്സാർ പറഞ്ഞിരിക്കുകയാണ്. ഇനി അതൊന്നും ഒന്ന് ഏച്ച് കെട്ടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന് തുന്നിപ്പിടിപ്പിച്ചാൽ ഒരുപക്ഷെ വലിയൊരു നീണ്ട ജീവിതത്തിൻ്റെ ഒരു സമസ്ത ഏടുകൾ അതിലൂടെ വന്നേക്കാം. ഒരു വിശാല ഹൃദയനാണ്, വിശാല ഹൃദയ. എൻ്റെ നാക്കിയത്തെ കുഴയും കേട്ടോ. ഒരു കുഴപ്പമില്ല, വിശാല ഹൃദയനാണ്. ആരോടും അസൂയോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ. നന്മ മാത്രമേ അദ്ദേഹത്തിന് അറിയാവൂ, സത്യം പറയാണ്.